ഞാൻ തന്നെ മറന്നുപോയിട്ട് ഏതൊക്കെയാണ്? മയക്കിയെടുത്ത കൽച്ചട്ടിയിലെ രസം തയ്യാറാക്കി സീസൺ ചെയ്ത് റെഡിയാക്കിയെടുത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോണത് ഹോം മെയ്ഡ് രസം. എക്സ്പീരിയൻസ് ഓഫ് യൂസിങ് കൽച്ചട്ടി പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത രീതിയിലാണ് ചെയ്യണത്. കൽച്ചട്ടി ആയതുകൊണ്ട് ഓഫ് ചെയ്തിട്ടും തിളക്കണം. അതുകൊണ്ടാണ് കൽച്ചട്ടിയിലെ ഫസ്റ്റ് കുക്കി. ഇപ്പൊ നമുക്കില്ലേ കൽച്ചട്ടിയിൽ ആദ്യമായിട്ട് ഒരു പാചകം നടത്തി, പാചകം നടത്തിയപ്പോ എനിക്ക് മനസ്സിലായത് വളരെ കറക്റ്റ് ആണ്. അതായത് അതല്ല ഞാൻ പറഞ്ഞതില്ലേ, ഇന്ന് ഉച്ചത്തേക്ക് ഒഴിച്ചു കറി ഒന്നും ഉമ്മക്കില്ല. അപ്പൊ ഞാൻ ഓർത്തേ മഴക്കാലാക്കിയല്ലേ ഒരു ചൂട് രസം തയ്യാറാക്കാന്ന്. അപ്പൊ പലതരത്തിലുള്ള രസം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടോ? നാടൻ രസാട്ടോ. അപ്പൊ ഞങ്ങളുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞങ്ങള് കഞ്ഞിവെള്ളം കൊണ്ട് വരെ രസം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണാൻ പറ്റും കേട്ടോ. മോരുകറി രസം. ആ മോരുകറി രസം ഞാൻ തന്നെ മറന്നുപോയിട്ട് ഏതൊക്കെയാണ്? ഇത്തവണ നമ്മള് വ്യത്യസ്തമായ ഒരു രസമാണ് നാടൻ രസം തന്നെ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങി കഴിയുമ്പോ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണിച്ചു കൊടുക്കാം ആദ്യമേ അല്ലേ. അപ്പൊ അതിന് വേറൊരു രീതിയുണ്ട്. എനിക്കൊരു സന്തോഷ വാർത്ത, മയക്കിയെടുത്ത കൽച്ചട്ടിയിലെ രസം തയ്യാറാക്കാം. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ഇവിടെ രസം ഉണ്ടാക്കുമ്പോ അപ്പയ്ക്ക് രസം, അപ്പ എപ്പോഴും പറയും കമ്പനിയിൽ ഇങ്ങനെ കിട്ടുമ്പോ അപ്പയ്ക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിക്കാനാ ഇഷ്ടം, ചോറിൽ ഒഴിക്കാനല്ല ഇഷ്ടം എന്നാ. എനിക്ക് ഹോസ്റ്റലിലൊക്കെ ഇങ്ങനെ ഒഴിക്കണോണ്ട് എനിക്ക് താല്പര്യം അത്രയൊന്നും ഇല്ലെങ്കിലും ഈ എരിവും ഉള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് വരുമ്പോ വയറിനൊക്കെ നല്ലതല്ല, അതുകൊണ്ട് ഞാനും ചോറിൽ ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പൊ തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് നല്ലതാണ് കുരുമുളക്. എല്ലാ സംഗതികളും ഉണ്ട്. വേറെ ഒരു പ്രത്യേകതയുണ്ട്, അത് ആഡ് ചെയ്യുമ്പോ പറയാം, അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് സൂം ചെയ്തേ, എന്നിട്ട് തുടങ്ങാം നമുക്ക്. സൂം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരം നിക്കണ്ടേ. പച്ചമുളക് എത്ര വേണമെങ്കിലും ചേർക്കാം, ഞാൻ ഓരെണ്ണെ പിളർന്നെടുത്തിട്ടുള്ളൂ. കാരണം വറ്റൽമുളക് ആഡ് ചെയ്യണുള്ളത് കൊണ്ട് എരിവുള്ള വറ്റൽമുളക, പച്ചമുളക് ഒന്ന്, രണ്ട് കുഞ്ഞ മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞു വെച്ചിരിക്കണം, സ്മാഷ് ചെയ്യണില്ല, ഈ രീതിയിൽ തന്നെ നമ്മൾ ചേർക്കണത്. ഇഞ്ചി ഒരു കുഞ്ഞു പീസ് അരിഞ്ഞു ചേർത്തിരിക്കുന്നത് ചതച്ചെടുക്കണം. കുരുമുളക് അഞ്ചാറെണ്ണേ ഉള്ളൂ, കാരണം പൗഡറിൽ വേറെ കുരുമുളകും ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ചേർത്ത പൗഡറാണ്. അപ്പൊ വെളുത്തുള്ളി വേറെ രണ്ടു മൂന്ന് ദളം വെളുത്തുള്ളി, പിന്നെ ഒരു സ്വല്പം ശർക്കര ചേർക്കണുണ്ട്, ഈ പുളിയൊക്കെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാം. വാളംപുളി ഒരു ഒരു പിടുത്തം വാളംപുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഞരടി വെച്ച് വെള്ളം പച്ചവെള്ളം ഒഴിച്ച് വെച്ചേക്കുക. ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് കറിവേപ്പിലെ മല്ലിയിലേ ഉണ്ട്, മല്ലിയില ഫ്രിഡ്ജിൽ അരിങ്ങനെ ലാസ്റ്റ് എടുക്കണുള്ളൂ. വെള്ളം ഇതിലൊഴിക്കാനുള്ള സാധാരണ വെള്ളം. പിന്നെ ഒരു മെയിൻ താരം ഉണ്ട്, അത് ഞാൻ പറയാം എടുക്കുമ്പോ പറയാം, അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. കൽച്ചട്ടിയുടെ ഒപ്പം ഒരു ഹൈലൈറ്റ് ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്, അന്നേരം കാണിക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഉള്ളിയും ഇഞ്ചിയും കുരുമുളകും ചതച്ചെടുക്കാം. പച്ചമുളക് ചതക്കണ്ട കേട്ടോ, ദേ കുരുമുളക്. അപ്പൊ പുതിയ കൽച്ചട്ടി വാങ്ങിച്ചു, ഏതാണ്ട് ഒരു മാസത്തോളമായി വാങ്ങിച്ചിട്ട്. പക്ഷെ സീസൺ ചെയ്ത് മകളിവിടെ ഉള്ളപ്പോ കാണിക്കണമല്ലോ, അതുകൊണ്ട് സീസൺ ചെയ്യാൻ ഒക്കെ ലേറ്റായി. സീസൺ ചെയ്ത് റെഡിയാക്കിയെടുത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോണത് ഹോം മെയ്ഡ് രസമാണ്. ഞാൻ മാമ്പഴക്കറിയാ ഉണ്ടാക്കാനിരുന്നത്. അപ്പൊ രസം ഉണ്ടാക്കണമെന്നൊരു ആവശ്യം ഉണ്ടായി എനിക്ക്, തണുപ്പത്തൊരു രസം ഒന്ന് കുടിക്കണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ക്ലീൻ ചെയ്തത്, ക്ലീൻ ചെയ്തപ്പോഴൊക്കെ കളറ് കല്ലിന്റെ കളർ വന്നു. ആ ഇടിയലിന്റെ ഇതുപോലെ തന്നെ അല്ലേ, കല്ല് തന്നെയാണല്ലോ. ആ സെയിം. അപ്പൊ ആ കൽച്ചട്ടി ആദ്യമായിട്ട് ഇതിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുമായിട്ട് അനുഭവം ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. 3 ലിറ്റർ ആണ്. അതെ, ഞാനൊന്ന് അടപ്പുണ്ട് കേട്ടോ, നിങ്ങൾ ഓൾറെഡി കണ്ട അടപ്പ് ഞാൻ മാറ്റി വെച്ചത്. അതെ. അപ്പൊ എക്സ്പീരിയൻസ് ഓഫ് യൂസിങ് കൽച്ചട്ടി പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും. ഇതില് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ചൂട് മെയിൻറ്റെയിൻ ചെയ്യണോണ്ട് നല്ല ഇതായിരിക്കും. അല്ലെങ്കിലും കല്ലിന്റെ ടേസ്റ്റും ഒക്കെ ഇറങ്ങി ഹെൽത്തിന് വളരെ ഗുണകരമല്ലേ. പഴയ ആൾക്കാർ അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അടപ്പ് മാറ്റുക കേട്ടോ, എന്നാന്ന് വെച്ച് ഇത് ഇനി ചേർക്കാൻ പോവാ. അപ്പൊ കൽച്ചട്ടി സീസണിങ് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഇടാൻ കണ്ടു നോക്കൂ, കാരണം അത് വർത്ത് വാച്ചിങ് ആണ് കേട്ടോ. അതെ അതെ, ഞാൻ തുടങ്ങാം. നമ്മള് കൽച്ചട്ടിയിലേക്ക് വെളുത്തുള്ളി കുരുമുളക് ഇഞ്ചി ചതച്ചത് നിങ്ങൾ എന്തോരം എടുത്തിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ടല്ലോ അളവ്. അപ്പൊ അത് കൽച്ചട്ടിയിലേക്ക് ചേർക്കണം. ദേ ടൊമാറ്റോ ആദ്യം ഇത് രണ്ടെണ്ണം അല്ല, അത് രണ്ടെണ്ണമല്ല, കുറെ ചേർക്കാനുണ്ട്. പച്ചമുളക് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടിടാം, അല്ലെങ്കിൽ ഇപ്പൊ ഇട്ടേക്ക, എരിവ് ടൊമാറ്റോയിലൊക്കെ ഇറങ്ങിക്കോട്ടെ. ഒരു പച്ചമുളക് ചേർക്കണതിന്റെ കാരണം പറഞ്ഞു, ഓൾറെഡി നമ്മൾ വറ്റൽമുളക് ചേർക്കണുണ്ട്, അതിന് എരിവുള്ള വറ്റൽമുളക് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ്,
ഉപ്പിച്ചിന് വേണ്ടി വരും. ഇപ്പൊ ഇത് ചേർക്കാട്ടോ ഉപ്പ. പിന്നെ ചേർക്കാനുള്ളത് ദേ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ദേ വാളമ്പുളിയുടെ പുളിവെള്ളം. അത് ഞാൻ ഇതിന്റെ മുഴുവനും ചേർക്കൂല, കയ്യിലങ്ങ് അരിക്കുക കേട്ടോ. ഈ ഇതിന്റെ അകത്ത് കിടപ്പുണ്ടായത് കാമ്പ. ഇത്രയും പുളിവെള്ളം ചേർത്തിട്ട് നമുക്ക് നോക്കാം. അധിക അളവിൽ നമ്മൾ ചെയ്യണില്ലല്ലോ. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഇച്ചിരി വേപ്പില. ഇതിലേക്ക് വേപ്പില ഇപ്പൊ ഇട്ട് കൊടുക്കാട്ടോ. പിന്നെ വേറെ ഇല പിന്നെ ഇടാനുണ്ട് നമുക്ക്, അത് നമുക്ക് കാണിക്കാം. വേപ്പില അത് ചുമ്മാ അങ്ങ് പിച്ചി കീറിയിട്ടേക്കും കേട്ടോ. പിന്നെ ദേ സാദാ വെള്ളം, സാദാ വെള്ളം. അത് നമുക്ക് എത്ര കണ്ട് വേണോന്ന് വെച്ചാൽ അത് ഒഴിക്കാം കേട്ടോ. നമുക്ക് ഇച്ചിരൂടെ ഒഴിക്കാം. ഇത് ഞങ്ങള് പറയാം, ഞങ്ങളുടെ രീതിയിലുള്ള രസം ഉണ്ടാക്കണതാണ്. പലർക്കും പല രീതിയിലുണ്ടാക്കും, പല രീതിയിലുണ്ടാക്കാൻ അറിയാം, പല ഫ്ലേവറുകളിൽ ഇത് തയ്യാറാക്കും. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ രീതി തയ്യാറാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർക്കാം. ഇത് മതിയാവൂലേ? അത് മതി, ഇത് മതി. ഞങ്ങള് ഇത് തയ്യാറാക്കുമ്പം പരിപ്പ് വേവിച്ച് ചേർക്കണില്ല ഇതില്. പരിപ്പ് വേവിച്ചോ പരിപ്പ് വേവിച്ചോ വെള്ളമോ ഒക്കെ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് കിട്ടും, പരിപ്പിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും. ഞാൻ അതിലേക്ക് ഇപ്പൊ അത് ആഡ് ചെയ്യണില്ല കേട്ടോ. കൽച്ചട്ടി ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, സംഗതികൾ അതിലേക്ക് ചേർത്തോളൂ. ഇനിയാണ് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കണമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത രീതിയിലാണ് ചെയ്യണത്. ആ സംഭവം എന്നാന്ന് നിങ്ങളെ കാണിച്ചു തരാം. രസം പൗഡർ, രസം പൗഡറിനെ പറ്റി ഒരു രണ്ട് സെന്റൻസ്, രണ്ടെന്ന് പറഞ്ഞാൽ നാലായി പോകും എന്ന സെന്റൻസ് ഞാൻ പറഞ്ഞോട്ടെ കേട്ടോ. ഈ രസം പൗഡർ നമ്മള് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ മീൻ വെക്കുന്ന കാശ്മീരി മുളക് പൊടി ഇല്ലേ, കാശ്മീരി മുളക് പൊടി മേടിക്കുന്ന ഷേർലി ചേച്ചിയുടെ അടുത്ത് നിന്നാണ് ഇത് വാങ്ങിച്ചത്. അപ്പം ഷേർലി ചേച്ചിക്ക് ഇപ്പം കുറച്ചുകൂടെ പൊടികളുടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള സെറ്റപ്പുകളൊക്കെ ആക്കി ഞാൻ മേടിച്ചിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി, എരിവ് മുളക് പൊടി, സാമ്പാർ പൗഡർ, രസം പൗഡർ, പെപ്പർ പൗഡർ ഒക്കെ ഞാൻ വാങ്ങിച്ചു ഓൾറെഡി. പിന്നെ അവിടെ ഗരം മസാല, ചിക്കൻ മസാല, മീറ്റ് മസാല, കുറേ ഐറ്റംസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് പുള്ളിക്കാരി ബൾക്കായിട്ടങ്ങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം കറി പൗഡറിൻ്റെ പേര് ഷാറ കറി പൗഡർ എന്നാ കേട്ടോ, ഷാറ കറി പൗഡർ ഇതിലുണ്ട്, ഇതിലുണ്ട് പേരുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് മീൻ വെക്കുമ്പോഴും സാമ്പാർ വെക്കുമ്പോഴും നമ്മളോട് പലരും മീൻ വെക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മുളക് പൊടി അവൈലബിൾ ആണോ, എവിടെ നിന്നാണ് ഈ മുളക് പൊടി വാങ്ങിക്കുന്നത്, ഈ കളറും കൊഴുപ്പും കണ്ടിട്ട്. കളറും കൊഴുപ്പും മാത്രമല്ല വെരി ടേസ്റ്റി ഫിഷ് കറി, സാമ്പാറും വളരെ നല്ലതാണ്. ഞാൻ മേടിച്ചിട്ട് അതിൻ്റെ ഉപയോഗം കൊണ്ട് പറയണ കാര്യങ്ങളാണ്, അല്ലാണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതരുത്. ഞങ്ങൾ മേടിച്ച് ഉപയോഗിച്ചിട്ട് വളരെ ബെറ്റർ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. അപ്പം ഷാറ കറി പൗഡറാണ്. പിന്നെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാനിത് പറയണതാണ്. മുളക്, മല്ലി, ഗരം മസാലയ്ക്കുള്ള ഐറ്റംസ്, മഞ്ഞൾ, കുരുമുളക്, ഇതെല്ലാം പുള്ളിക്കാർ ബൾക്കായിട്ട് മേടിച്ചിട്ട് കഴുകി ഉണക്കി നീറ്റായിട്ടാണ് അത് ചെയ്യണത്. അപ്പം അതിന് ആവശ്യപ്പെട്ടതനുസരിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഇതുണ്ട് താല്പര്യം, ഇതിനോടുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് ഇത്രയും ബൾക്കായിട്ട് തുടങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ വാട്സപ്പ് നമ്പർ എല്ലാം തരാം. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, അനുഭവത്തിൽ നിന്ന് മാത്രം പറയണതാണ്. അപ്പം രസം ആദ്യമായിട്ട് തയ്യാറാക്കാൻ പോവുകയാണ് ഈ രസം പൗഡർ കൊണ്ട്. ഞങ്ങൾ സാമ്പാർ ഇഷ്ടംപോലെ ഉണ്ടാക്കി, പെപ്പർ പൗഡർ വാങ്ങിച്ചു, കാശ്മീരി മുളക് പൊടിയും മേടിച്ചു, ഇതേ എരിവ് മുളക് പൊടി കാണിച്ചു, ഇതേ കാണിച്ചു തരാം. അത് പുതിയത് ഞാൻ ഇന്നലെ വേണമെന്ന് പറഞ്ഞ് പിടിപ്പിച്ചു, അതാ പൊട്ടിക്കാത്തത്. എരിവ് മുളക് പൊടി, എരിവ്, ഇതിൽ പേരെല്ലാം ഉണ്ട്. ഷാറ കറി പൗഡർ, ചില്ലി പൗഡർ, ഫോൺ നമ്പർ ഉണ്ട് കേട്ടോ. ഇതിൽ ഫോൺ നമ്പർ ഉണ്ട്, കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ തരാം താഴെ കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നല്ല മണ കേട്ടോ, അന്യായ സ്മെല്ല, നല്ല മണം. എനിക്ക് മണപ്പിക്കണ്ട, അല്ലാതെ തന്നെ എനിക്ക് മണം കിട്ടി. വീട്ടില് പൊടിക്കണ ആ ഒരു ഇതിന്റെ സ്മെല്ല്, അതെ, ഹോംമെയ്ഡ്, ഹോംമെയ്ഡ്. ഒരു കലർപ്പും ഇല്ലാത്ത പൊടിയല്ലേ വെച്ച്, ദേ ഒരു സ്പൂൺ ചേർത്തു, നമുക്ക് ഇളക്കി എടുക്കാട്ടോ. ദേ ഈ സ്പൂണിന് കൂമ്പനെ രണ്ട് സ്പൂൺ, ദേ
സ്റ്റീൽ സ്പൂൺ, ഇതാണ് ഇപ്പൊ ആഡ് ചെയ്തേക്കണത്. പിന്നെ നമുക്ക് എല്ലാം ആയി കഴിയുമ്പോ ലാസ്റ്റ് കുറച്ച് ചേർക്കേണ്ടി വരും. ഒരു അന്നേരം കാണിക്കാം. ഇപ്പൊ ഈ സ്പൂണിന് 2 സ്പൂൺ കൂമ്പന. ഞാൻ ഒന്ന് വെച്ച് നോക്കട്ടെ കേട്ടോ, ഈ പൊടിയുടെ എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് വേണമെങ്കിൽ ഇച്ചിരിയോടെ ആഡ് ചെയ്തേച്ച് നമുക്ക് സ്റ്റാർട്ട് ആയാൽ മതി. നോക്കട്ടെ കേട്ടോ, പൊടി വെള്ളത്തിൽ കലർന്നപ്പോ നല്ലതാ. പൊടി മതിയോ? പൊടി മതി നോക്കട്ടെ കേട്ടോ. നോക്കിക്കേ, ഈ പൗഡർ കൊണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കണം, അതുകൊണ്ടാ ഇച്ചിരി വേണം. ആ സ്വല്പം കൂടി വേണമെങ്കിൽ ഇടാം. അര ഈ സ്പൂണിന് തന്നെ അര സ്പൂണും കൂടി ചേർക്കുക. 2 സ്പൂൺ കൂമ്പന എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇച്ചിരി ആഡ് ചെയ്യണം ഫൈനല്. അത് എന്തായാലും വേണ്ടി വരും. അപ്പൊ ഹാഫ് എടുക്കാം അല്ലേ? അതെ, ഹാഫ് മതി. ഇത്തരം വേണ്ടല്ലോ. അര സ്പൂണോടെ ഞാൻ എടുത്തു. നോക്കട്ടെ കേട്ടോ. നോക്കിയേ. അപ്പൊ നമ്മള് കല്ല് ചൂടാക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. കല്ല് ചൂടായി വരാൻ താമസമുണ്ട്. ഞങ്ങൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് പൊടികളും സാധനങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നോണ്ടാണ് ഓൺ ചെയ്യാൻ താമസിച്ചത് കേട്ടോ. അപ്പൊ സ്റ്റാർട്ടായി. അതെ, നല്ല സ്മെല്ല് വരുന്നുണ്ട് പൊടിയുടെ. ഇത് പരിപ്പ് വേവിച്ച് ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ വേറൊരു ടേസ്റ്റ് വരും. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അത് ചേർക്കണില്ല, കാരണം ഞങ്ങൾ ഈ രീതിയിൽ ഞങ്ങളുടെ രീതിയിൽ ചെയ്യുവാണ്. ഫ്ലെയിം കത്തുന്നുണ്ടല്ലോ അല്ലേ. രസമൊക്കെ ഒരു 5-8 മിനിറ്റോളം തിളച്ചു. പൗഡർ എല്ലാം ഇട്ട് എല്ലാ സംഗതികളും ഓക്കെ ആക്കി. ഇനി ഒരു സ്വല്പം എരിവും പുളിയും ഉപ്പും എല്ലാം ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഒരു സ്വല്പം ശർക്കര അതിലേക്ക് ആഡ് ചെയ്യും. അതാ അതിലേക്ക് മെൽറ്റായി ചേർന്നോളൂ കേട്ടോ. പിന്നെ നമുക്ക് അതങ്ങ് മെൽറ്റായിക്കോളും. പിന്നെ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കാനായിട്ട് വറ്റൽമുളക് ചേർക്കും. അതുകൊണ്ടാണ് പച്ചമുളക് ഓരെണ്ണ ഞങ്ങൾ ആഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞത്. പച്ചമുളക് എരിവ് അധികം കുത്തൽ ഇവിടെ താല്പര്യമില്ല. ഇത് കിടന്ന് തിളക്കണോ, ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്തു. ഇനി നമുക്ക് അത് ഈ ബർണറിട്ട് മാറ്റണം. കൽച്ചട്ടി ആയതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് തിളക്കണം. അതുകൊണ്ടാ കൽച്ചട്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചൂടും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? കാരണം പ്രോസസ്സിങ് ഇച്ചിരി താമസമുണ്ട്. ഇതിന്റെ മൈക്ക് എടുക്കല് റേറ്റ് ഇച്ചിരി ഇതാണെങ്കിൽ ഇത് സാധനം വർത്താം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തിളയ്ക്കുന്നു. നീ ഇത് ദേ ഈ ഇങ്ങോട്ട് മാറ്റി വെക്കാട്ടോ. ഇതിലേക്ക് ഇച്ചിരി നേരം വെച്ചേച്ചേ നമുക്കൊരു ബൗളിലേക്കൊല്ലാം. നീ കടുക് വറക്കാൻ വെക്കാം. കടുക് വറക്കണേന് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്, വെളിച്ചെണ്ണയിലല്ല വറക്കണത്. നമ്മുടെ നമ്പീശല്ല, നെയ്യിലാണ് വറക്കുന്നത്. നെയ്യിൽ വറുത്താൽ അതിന്റേതായ രുചിയും മണവും ഒക്കെ ഉണ്ടാവും. നെയ്യ് ഒഴിച്ച് കടുക് ഉലിവ ഇട്ടേക്കണം പൊട്ടട്ടെ. പൊട്ടിക്കഴിയുമ്പോ വേപ്പില വറ്റൽമുളക്, പിന്നെ മല്ലിയില കടുക് പൊട്ടിക്കുമ്പോ ചേർക്കൂല, മല്ലിയില പിച്ചി കീറി അതിലേക്ക് ഇടാം. എന്നിട്ട് അത് കൽച്ചട്ടി അടപ്പ് കൊണ്ട് മൂടി വെക്കാം. കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോ കഴിക്കാറാകുമ്പോ അതിന്റെ ടേസ്റ്റ് ഒക്കെ ഇറങ്ങി നമുക്കൊന്ന് പറയാം എങ്ങനെയാണ്. വേപ്പിലെ ഓൾറെഡി ഇതിൽ കിടപ്പുണ്ട് ഇഷ്ടം പോലെ, അതുകൊണ്ടാണ് രണ്ടായിട്ട് പറഞ്ഞു. കടയൊക്കെ പൊട്ടിക്കഴിഞ്ഞതേ ഒരു സ്വല്പം രസം പൗഡർ, അതായത് ശരിക്കും ടോട്ടൽ ഈ സ്പൂണിന്റെ 2.5 സ്പൂൺ പൗഡർ എടുത്തേക്കണം കേട്ടോ. 2.5. അപ്പൊ നല്ല ഒരു ഒരു പ്രത്യേക ഇത് ലാസ്റ്റ് ഇച്ചിരി പൗഡർ ചേർത്ത് ഞാൻ അതിലേക്ക് ഒഴിച്ച് വെച്ച് കളിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റാം. നിനക്ക് പടം എടുക്കാം, നിങ്ങൾക്ക് പിന്നെ പടം ഞാൻ ഇങ്ങോട്ട് മാറ്റിത്തരാം കാണാൻ. എന്നിട്ട് എല്ലാം കീറി ഇടാം. മല്ലിയിലേക്ക് പോയി അപ്പക്ക് കിട്ടിയത് പുതിനയില. ഓരണ്ടേ മല്ലിയിലുണ്ട്, മല്ലിയിലുണ്ട്. മിക്സ് ചെയ്താ കിട്ടിയത് അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. പ്രീതി എടുത്തു കൊടുത്തേന്ന് പറഞ്ഞു നമ്മുടെ പ്രീതി. മല്ലിയുണ്ട്, പിന്നെ കുഴപ്പമില്ല. ഒരു സ്വല്പം ഉപ്പ് കുറവുണ്ട് കേട്ടോ പൊടിക്ക്. ഇപ്പോഴും ആവി വന്നോണ്ടിരിക്കുക കേട്ടോ. നമ്മളെപ്പോഴും ഹെൽത്തി കുക്കിംഗ് ചെയ്യുമ്പോ ഹെൽത്തി വെസൽ കൂടിയാണോ എന്ന് നോക്കണ്ടേ. കലർപ്പില്ലാത്ത രസം പൗഡർ. അതെ 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 അതെ. അതുപോലെ തന്നെ ഹെൽത്തി കുക്ക്വെയർ. അതെ,
പിന്നെ കുക്കിങ്ങും ഹെൽത്തി ആണ്, നെയ്യിലൊക്കെ അല്ലേ വറുത്തിട്ടത്. അപ്പോ കുക്കിംഗ് ഓൾസോ ഹെൽത്തി, എല്ലാം ഇന്ന് ഒത്തു വന്നിട്ടുണ്ട്. ഞങ്ങള് ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഞാൻ പറഞ്ഞില്ലേ രസം പൗഡർ ഉപയോഗിച്ചിട്ട്, ഈ രസം പൗഡർ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇത് നമ്മുടെ കിച്ചണിൽ തയ്യാറാക്കണത്. അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു ഞാൻ ഇട്ട, ഇപ്പൊ ഉപ്പും ചേർത്തു, കുറച്ചുകൂടെ മല്ലിയില ചേർത്തു. ഈ മല്ലിയിലയുടെ ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങി വന്നെ, ഇപ്പൊ 12:30 ആയുള്ളൂ, കഴിക്കാറാകുമ്പോഴത്തേക്കും കറക്റ്റ് ആവും. ഇപ്പൊ രസം പൗഡർ വളരെ നല്ലതാണ്, അതിന് താങ്ക്സ് ഫോർ ഷാറ കറി പൗഡർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വാട്ട് അബൌട്ട് കൽച്ചട്ടി? അത് പ്രത്യേകിച്ച് പറയണോ? കൽച്ചട്ടിയിലെ ഫസ്റ്റ് കുക്കിംഗ്, സെക്കൻഡ് കുക്കിംഗ് മാമ്പഴക്കറി ആയിരിക്കും, അത് അടുത്ത ആഴ്ച കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കില്ലേ കൽച്ചട്ടിയിൽ ആദ്യമായിട്ട് ഒരു പാചകം നടത്തി. പാചകം നടത്തിയപ്പോ എനിക്ക് മനസ്സിലായത് വളരെ കറക്റ്റ് ആണ്. അതായത് നമ്മളിത് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ചൂട് ഇതിൽ നിലനിൽക്കാം. പിന്നെ നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടക്കട്ടെ. പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എപ്പോഴും ആ കാറ്റലോഗിൽ എഴുതിയിട്ടുണ്ട് അവര്, നമ്മൾ ഇത് വാങ്ങി വേറെ ബർണറിലേക്കോ വേറെ പ്ലെയിൻ തറയിലേക്കോ വെക്കുമ്പോ തിരികിടയുടെ പുറത്ത് വെക്കുന്നത്. അതാണ് ഈ സാധനം, ഇത് ഇങ്ങനത്തെ സ്റ്റീലിന്റെ ആണ് ഇപ്പൊ കിട്ടുന്നത്. മറ്റേ കയറിന്റെ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനിയിപ്പൊ അങ്ങനെയൊന്നും തിരികടയില്ലാത്ത വീടുണ്ടാവൂല. ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായം പറഞ്ഞാൽ, നാടൻ അഭിപ്രായം ഞാൻ പറയണ, നമ്മള് തുണി ചുരുട്ടിയേച്ചേ അതിന്റെ, അതിങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അതിന്റെ മീതെ വെച്ചാലും മതി. കാരണം പ്ലെയിൻ സർഫസിൽ വെക്കരുത്, കല്ലല്ലേ ഒന്നാമത്, അതുകൊണ്ട് അത് ചിലപ്പോ പ്രശ്നം ഉണ്ടാവും ചൂട് വന്നിട്ട്. പിന്നെ വെള്ളം വീണ് കിടക്കണ ഒരു സ്ഥലത്തും ചൂടോടുകൂടി ഇത് വെക്കരുത്, ബ്രേക്ക് ആകും. അതെല്ലാം കാറ്റലോഗിൽ എഴുതിയേക്കണതാട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. അപ്പൊ എനിക്ക് അനുഭവം ഇല്ല, ഞാൻ ഉള്ള കാര്യം ഷെയർ ചെയ്ത് തന്നെ. ഒരു ഇത് മേടിക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ ഒരു കാറ്റലോഗ് കിടപ്പുണ്ടായിരുന്ന, എങ്ങനെ മൈക്ക് എടുക്കാം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. പിന്നെ ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞ ആരോഗ്യത്തിന് വളരെ ഗുണകരാന്നല്ലേ പറയണേ. അപ്പൊ ഞങ്ങള് ഇതിന് തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇതിന്റെ ടേസ്റ്റ് ഇറങ്ങി എങ്ങനെയുണ്ടെന്ന് ഊണ് കഴിക്കുമ്പോ പറയാം കേട്ടോ. അതുകൊണ്ട് കലത്തിൽ നിന്ന് ഞങ്ങൾ മാറ്റണില്ല. എനിവേ, ഇത് നല്ലൊരു ബൈങ് ആയി. ഓക്കെ, അപ്പൊ ചൂട് നന്നായിട്ട് ദേ ഗ്യാസ് ഓഫ് ചെയ്തിട്ടും അതിന്റെ ആവി ഇപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു 10 മിനിറ്റ് ആയി ഓഫ് ചെയ്തിട്ട് അല്ലെ, എന്നിട്ടും ആവി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് വെരി നൈസ്. ഇനി എത്ര നേരം ചൂട് നിക്കൂന്ന് കൂടെ നമുക്ക് നോക്കാം. അത് നിക്കൂടി, എന്തായാലും ഞാൻ കഞ്ഞിവെള്ളം തിളപ്പിച്ചേച്ച് മയക്കാൻ വേണ്ടി വെച്ചിട്ട് ഒരു ദിവസം ഉച്ചക്ക് വെച്ചിട്ട് രാത്രിയിൽ 10 മണിക്ക് വരെ ചൂടുണ്ടായിരുന്നു, നേരിയ ചൂടാ. നേരം വെളുത്തപ്പോ ഐസ് പോലെ തണുത്തിരുന്നു. അപ്പൊ കല്ലിൽ എന്തായാലും ചൂട് നിലനിൽക്കും. അടക്കട്ടെ. മല്ലിയിലയുടെ സ്വാദ് ഇറങ്ങി. അപ്പൊ കുടിക്കും ഗ്ലാസ്സിൽ ഉറപ്പാ. നല്ലതാ, പൊടിയുടെ കേട്ടോ, വെരി ടേസ്റ്റി, പൊടിയുടെയാ. നമുക്കൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് കാണിക്കാം. അതെന്നാ ഗ്ലാസ്സിൽ ഒഴിച്ച് കാണിക്കാൻ, അപ്പൊ പുറത്തു പോയിച്ച് വരട്ടെ, നേരം ഗ്ലാസ്സിൽ ഒഴിക്കാം, കുടിച്ച് നോക്കും. അപ്പൊ ആ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ്സിൽ ഒഴിക്കാം, പുറത്തു പോയിട്ട് വരുമ്പോ കൊടുക്കാം. ഓക്കെ, നമ്മുടെ കൽച്ചട്ടിയിൽ തയ്യാറാക്കിയിരിക്കുന്ന രസം, മുളക് മാറ്റാം അല്ലേ, അപ്പൊന്ന് ടേസ്റ്റ് ചെയ്യിക്കാം. ഒഴിക്കുക കേട്ടോ. അടിപൊളി, കുടിക്കാൻ കൊടുത്തു നോക്കാം. നല്ല രസം. ഇപ്പൊ കുറച്ച് ടൈം ആയി ഉണ്ടാക്കിയിട്ട്, കൽച്ചട്ടിയിൽ പ്രിപ്പയർ ചെയ്തതാട്ടോ, കൽച്ചട്ടിയിൽ പ്രിപ്പയർ ചെയ്തതാണ്. ഈ രസം ഉണ്ടാക്കാൻ ഉപയോഗിച്ച പൊടി നമ്മുടെ നിങ്ങളുടെ ഷർലി ചേച്ചിയുടെ ആണ്. ഇത് സ്മെല്ല് ചെയ്യുമ്പോ തന്നെ നല്ല മണമുണ്ട്, വളരെ നല്ല സ്മെല്ലാണത്. അപ്പൊ അത് ഇഷ്ടമുള്ളവർക്ക് അത് ചോറിലൊഴിച്ച് ഉണ്ണാനായിട്ടാണ്, വളരെ നല്ല ഇതാണ്. ഇത് ഞാന് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, വളരെ നല്ല ടേസ്റ്റാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രസം ഉപയോഗിച്ചും ഭക്ഷണം കഴിക്കുന്ന ഒരാളല്ല, എനിക്കത് അത്ര ആസ്വാദികരമായിട്ട് തോന്നാറില്ല. പക്ഷെ അത് ഉപയോഗിച്ച് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല അനുഭവമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾ ദി ബെസ്റ്റ്. അതല്ല ഞാൻ പറഞ്ഞതില്ലേ, ഈ മറ്റേതാണെങ്കിൽ നല്ലതായിരുന്നു, അല്ല പരിപ്പിന്റെ ചേർത്തായിരുന്നെങ്കിൽ അത് ചേർക്കാനിട്ട് തന്നെ.
അപ്പക്ക് അത് വളരെ ഇഷ്ടമായതുകൊണ്ട് അപ്പ അത് ഫുള്ള് കുടിക്കണം അല്ലേ? അങ്ങനെ കുടിക്കാറില്ല അല്ലേ? ആണോ? ഇതിൽ ശരിക്കും നല്ലോണം വൈറ്റമിൻ ഉള്ള ഒരു സാധനല്ലേ ഈ രസം? നമ്മുടെ രുചിമുകളങ്ങളൊക്കെ ഒന്ന് ഉദ്ദീപിപ്പിച്ച് ചോറ് വളരെ രുചികരമായി കഴിക്കാനായിട്ട് വയറിനൊരു കത്തലൊക്കെ വരും. നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ടെംപ്റ്റേഷൻ ഉണ്ടാവും. കൽച്ചട്ടിയിലെ പാചകം ചെയ്ത അത് ശരി, കൽച്ചട്ടിയുടെ ആ പാചകത്തിന്റെയും ഒരു പക്ഷേ രുചിയിൽ അത് ഉണ്ടാവും ചിലപ്പോ. അതെ 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 അതെ. നല്ല ചൂട് രസം. ചൂടാറി അടിപൊളി. ഞാനും ഇച്ചിരി ഒഴിക്കാം. ഒഴിച്ചോ. അടിപൊളി. മഴയും പെയ്യണ്ട നല്ലതാ. അപ്പം അതെ, നല്ല നല്ല മഴയത്ത് ചൂട് രസം. അടിപൊളി അടിപൊളി. എങ്ങനെയാ രസം? നല്ല രസം. നല്ല സ്മെല്. രസം നല്ല രസാന്ന്. മഴ പൊടിയുണ്ട്. അപ്പൊ സാധനം മേടിക്കാൻ പോയപ്പോ വന്നു, വന്നപ്പോ വൈകി. കാണുമ്പോ തന്നെ നല്ല അഴകാ. പക്ഷെ ഞാനറിയാതെ ഫിഷ് കറി ചാറെന്ന് ചോദിച്ചു പോയി. ഞാൻ എടുത്തില്ല ഫിഷ് കറി. നല്ല വെളഞ്ഞ കടച്ചൊക്കെ ആയിരുന്നു. അതാ നല്ല രസം. ഞാൻ ഉള്ളിപ്പിക്കളെടുത്ത ുള്ളി ഇതാകുമ്പോ വയറിന് നല്ലതല്ലേ. ഫിഷ് വേണ്ടാന്ന് വെച്ചിട്ടാട്ടോ.